നമസ്കാരം താലിബാനെയും പാകിസ്ഥാനേയും രൂക്ഷമായി വിമർശിച്ച് വടക്കൻ സഖ്യത്തിന്റെ പ്രമുഖ നേതാവായ അമറുള്ള സാലേഹിന്റെ ട്വീറ്റ് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായത്തോടെ താലിബാൻ മത തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം ആ രാജ്യത്തിന്റെ ദയനീയ സാഹചര്യം ചൂണ്ടിക്കാണിക്കുകയാണ് അമറുള്ള സാലെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ അധിനിവേശമാണ് എന്ന് അമറുള്ള സാലെ ചൂണ്ടിക്കാണിക്കുന്നു ആ അധിനിവേശത്തെ അഫ്ഗാൻ ജനത ചെറുത്തുതോൽപ്പിക്കുമെന്ന് അമരുള്ള സാലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള സാമ്പത്തിക രംഗത്തെ പരിതാപകരമായ അവസ്ഥയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അമുല്ല സാലെ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാൻ അധിനിവേശം തുടങ്ങി രണ്ടര മാസം കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ജി ഡി പി മുപ്പത് ശതമാനം ഇടിഞ്ഞു തൊണ്ണൂറ് ശതമാനം ആളുകളും ദാരിദ്ര്യത്തിൽ കഴിയുന്നു ഷെരിയാ നിയമം നടപ്പാക്കുന്നു എന്ന പേരിൽ സ്ത്രീകളെ ഗാർഹിക അടിമത്വത്തിന് വിധേയമാക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വിലക്ക് ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്നു അമറുള്ള സാലെ ട്വീറ്റ് ചെയ്തു പാകിസ്ഥാന്റെ ഒരു പാവ സർക്കാരായി മാറിയ താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം ബലികഴിച്ചത് അമറുള്ള സാലെ പരാമർശിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ വിദേശ സുരക്ഷാ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ നിന്നാണ് പാക് സൈന്യത്താൽ പരിശീലിപ്പിക്കപ്പെട്ട തലപ്പാവ് ധരിച്ച തീവ്രവാദികൾ നയിക്കുന്ന പാവ പാവസർക്കാരാണ് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നതെന്ന് അമറുള്ള സാലെ മറ്റൊരു ട്വീറ്റിൽ വ്യക്തമാക്കി അവകാശങ്ങൾക്കു വേണ്ടി പ്രതിഷേധിക്കുന്ന സ്ത്രീകളെ മർദ്ദിക്കുന്നു പത്ത് സ്ത്രീകൾ പോലും സംഘടിച്ച് പ്രതിഷേധിക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരു ഭരണകൂടം ദീർഘനാൾ നിലനിൽക്കില്ല അഫ്ഗാനിസ്ഥാനെ വിഴുങ്ങാൻ പാകിസ്ഥാന് കഴിയില്ല അഫ്ഗാൻ ജനതയുടെ അന്തസ്സുകാൻ എല്ലാ തലത്തിൽ നിന്നും പ്രതിരോധം ഉയരണം താലിബാൻ അടിച്ചമർത്തിയ ജനത ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേൽക്കുമെന്നും അമറുൽ സാലെ ട്വീറ്റ് ചെയ്തു താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം കൊടിയ പീഡനങ്ങളാണ് സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അഫ്ഗാനിസ്ഥാനിൽ ഏൽക്കുന്നത് സ്ത്രീകൾക്ക് ഒരു കായിക വിനോദങ്ങളിലും ഏർപ്പെടാൻ താലിബാൻ അനുവദിക്കുന്നില്ല ഒരു ദേശീയ വനിതാ വോളിബോൾ താരത്തെ താലിബാൻ കൊലപ്പെടുത്തി വിദ്യാഭ്യാസത്തിന് പോലും പെൺകുട്ടികൾക്ക് അവകാശമില്ലെന്നാണ് താലിബാൻ വാദിക്കുന്നത് തൊണ്ണൂറുകളിൽ താലിബാൻ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ പെൺകുട്ടികൾക്ക് പൂർണ്ണമായി വിദ്യാഭ്യാസം തടഞ്ഞിരുന്നു ഇപ്പോൾ ഭരണത്തിലുള്ള പലരും ഐക്യരാഷ്ട്രസഭയുടെ തീവ്രവാദ ലിസ്റ്റിലുള്ളവരാണ് അഫ്ഗാനിസ്ഥാനിലെ കാടൻ ഭരണം അവസാനിപ്പിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് അമറുള്ള സാലെ വെബ്ഡെസ്ക് തത്വമായി ടി വി